ഹായ്, ഇന്നത്തെ ടോപ്പിക് കണ്ടൻസർ മൈക്രോഫോൺ. ഈ കണ്ടൻസർ മൈക്രോഫോണിന് കപ്പാസിറ്റർ മൈക്രോഫോൺ എന്നൊരു പേരുകൂടി ഉണ്ട്. ഇറ്റ് വർക്ക്സ് ഓൺ കപ്പാസിറ്റി ഇഫക്റ്റ്. അതായത് ഒരു കപ്പാസിറ്റർ, ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഒരു ഇഫക്റ്റ് ആണ് കണ്ടൻസർ മൈക്രോഫോണിൽ യൂസ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കണ്ടൻസർ മൈക്രോഫോണിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്. ഇതിൻ്റെ മുകളിലുള്ളത് ഒരു മെറ്റാലിക് ലെയറാണ്, ഒരു കണ്ടക്റ്റീവ് മെറ്റാലിക് ലെയറാണ്. അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ആ ഒരു ലെയറും മെറ്റാലിക് കണ്ടക്റ്റർ ലെയറാണ്. ഇതിൻ്റെ നടുക്കായിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഇരിക്കുന്നതാണ് ഡൈലക്ട്രിക് മെറ്റീരിയൽ. ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടക്ടിവിറ്റി ഇല്ലാത്ത തരം മെറ്റീരിയൽ. അപ്പം ഇതൊരു പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റൻസ് CE=εA/D ആണ്. അതിൽ എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടിവിറ്റി ഓഫ് ദ ഡയലക്ട്രിക് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ ഡയലക്ട്രിക് മെറ്റീരിയൽ ആണ് എപ്സിലോൺ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ പാരൽ പ്ലേറ്റിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. അതുപോലെ ഡി എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, അതായത് ഈ പാരൽ പ്ലേറ്റ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ CE=εA/D, അതായത് ഈ ഡിസ്റ്റൻസ് ഡി വേരി ചെയ്യുന്ന അനുസരിച്ചിട്ട്, അല്ലെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വേരി ചെയ്യുന്ന അനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് വേരി ചെയ്യും. അതുപോലെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു കപ്പാസിറ്ററിൻ്റെ ചാർജ് ക്യൂവും അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വിയും അതിൻ്റെ കപ്പാസിറ്റൻസും തമ്മിൽ റിലേറ്റ് ചെയ്തുകൊണ്ടൊരു ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പഠിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾ VC നോർത്താൽ മതി. ദാറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ VC ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ, അറ്റ്ലീസ്റ്റ് Q=VC. അങ്ങനെയെങ്കിൽ VE=Q/C ആയിരിക്കും. അതായത് ഒരു കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് അതിനകത്ത് ഡ്രോപ്പ് ചെയ്യാവുന്ന അതിൻ്റെ ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ Q/C ആയിരിക്കും. ആ ഇക്വേഷൻ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യമായിട്ട് വരുന്ന. അടുത്തത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ഇവിടെ നമ്മുടെ ഒരു ഡയഫ്രം ഉണ്ട്, മെറ്റാലിക് ഡയഫ്രം. ഇത് ആ പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഒരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതുപോലെ ഇങ്ങനെ ഒരു ബാക്ക് പ്ലേറ്റ് ഉണ്ട്. ഇതൊരു ബാക്ക് പ്ലേറ്റ് ആണ്. ഇത് കപ്പാസിറ്ററിൻ്റെ ഒരു മറ്റൊരു പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്പേസിലുള്ളത് എയറാണ്, അതൊരു ഡയലക്ട്രിക് ആണ്. അതായത് ഈ ഒരു സെക്ഷൻ എൻ്റർ, ഈ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു പാരൽ പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി ഒരു സൗണ്ട് വേവ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവിൻ്റെ അടുത്ത് ഈ മൈക്രോഫോൺ ഇരുന്നാൽ ഡയഫ്രം എന്ത് ചെയ്യും? ഡയഫ്രം ഈ സൗണ്ട് വേവിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പം ഡയഫ്രത്തിൻ്റെ ആ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് ആ രണ്ട് കപ്പാസിറ്ററിൻ്റെ ഇഫക്റ്റ് എടുത്തിട്ടുണ്ടല്ലോ, ആ ബൈക്ക് പ്ലേറ്റും മെറ്റാലിക് ഡയഫ്രോം തമ്മിലുള്ള ഡിസ്റ്റൻസ് വേരി ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ആ വേരിയേഷൻ ഉണ്ടാകും. ആ വേരിയേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് വേരി. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഇക്വേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിൻ്റെ കപ്പാസിറ്റൻസ് വേരി ചെയ്യും. ആ കപ്പാസിറ്റൻസ് വേരി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് അക്രോസ് ആയിട്ടുള്ള ആ വോൾട്ടേജ് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ട് ആ വേരിയേഷൻ ഉണ്ടാകും. അതായത് വേറെ ഒന്നുമില്ല, ഒരു സൗണ്ട് പ്രഷറിന് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സൗണ്ട് വേവിനനുസരിച്ചിട്ട് ഡയഫ്രം മൂവ് ചെയ്യുകയും ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് അതിൻ്റെ ആ പ്ലേറ്റ് ഡിസ്റ്റൻസിൽ വേരിയേഷൻ വരികയും ചെയ്യുന്നു. അതനുസരിച്ചിട്ട് കപ്പാസിറ്റൻസ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വോൾട്ടേജ് വേരി ചെയ്യുന്നു. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വരും? നമ്മുടെ ഇൻപുട്ടിലെ ഹിറ്റ് ചെയ്യുന്ന സൗണ്ട് വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടുക. ഇനി ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റ് മൈക്രോഫോണുമായിട്ടുള്ളതിനകത്തൊരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു എക്സ്റ്റേണൽ സപ്ലൈ കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. സെൻസിറ്റിവിറ്റി 3 mV, സിഗ്നൽ ടു നോയിസ് റേഷ്യോ 40 dB, ഫ്രീക്വൻസി റെസ്പോൺസ് 40 Hz ടു 15,000 Hz, ഡിസ്റ്റോർഷൻ എബൌട്ട് 1%,
ഡയറക്ടിവിറ്റി ഓംനി ഡയറക്ഷണൽ, അതുപോലെ ഔട്ട്പുട്ട് ഇംപിഡൻസ് 100 MΩ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നീഡ് എക്സ്റ്റേണൽ ബയാസിങ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതുപോലെ ഇറ്റ് കാനോട്ട് വിസ്റ്റാൻഡ് എക്സസീവ് ഹീറ്റ്, ഒരുപാട് ഹീറ്റിൽ ഇത് വർക്ക് ചെയ്യില്ല, അത് ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫിഡിലിറ്റി റെക്കോർഡിംഗിന് അത് വർക്ക് ചെയ്യുന്നു. ഇനി സാധാരണ മറ്റ് സ്ലൈഡിലുള്ളതുപോലെ ഒരു ടീച്ചിങ് നോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് എഴുതിയെടുക്കാവുന്നതാണ്. അതിൻ്റെ ഇക്വേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്, കൺസ്ട്രക്ഷൻ ഫിഗർ, അതുപോലെ കൺസ്ട്രക്ഷൻ്റെ വർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ്, ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.